ബി ജെ പിക്കെതിരെ എൻ ഡി എക്കെതിരെ നിൽക്കുന്ന ഇന്ത്യ അലയൻസ് ആണ്. അപ്പോൾ മുസ്ലിം ലീഗ് ഉൾപ്പെടെ കോൺഗ്രസ് ഉൾപ്പെടെ അതിൻ്റെ ഭാഗമാണ്. ആ ബ്ലോക്കിൽ ഒരു കക്ഷിയായി നിൽക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും സി പി എം അതിൻ്റെ ഭാഗമായി തന്നെയാണ് കാണുന്നത്. കേരളത്തിൽ അത് എന്തെങ്കിലും തരത്തിലുള്ള ആശയക്കുഴപ്പമുണ്ടാക്കും? നിങ്ങൾ പറഞ്ഞിടത്ത് തന്നെ ആശയക്കുഴപ്പമില്ലേ. ഈ ഇന്ത്യാ മുന്നണിയുടെ രൂപീകരണത്തിലും അതിൻ്റെ യോഗങ്ങളിലൊക്കെ സജീവമായി പങ്കെടുക്കുക, അതിനൊരു ഏകോപന സമിതി ഉണ്ടാക്കുമ്പോൾ ഞങ്ങളില്ലയെന്ന് പറയുക. ഈ ഇരട്ടത്താപ്പ് എന്തിനാ? നമ്മൾ സാധാരണ പറയാറുണ്ട്, ഇരയോടൊപ്പം ഓടുകയും വേട്ടപ്പെട്ടിയോടൊപ്പം വേട്ടയാടുകയും ചെയ്യുന്ന സ്വഭാവം, ഇത് ആരൊക്കെ സന്തോഷിപ്പിക്കാനാ? അവരുടെ അണികൾ നഷ്ടപ്പെടും ഇന്ത്യയോടൊപ്പം അല്ലെങ്കിൽ, ബി ജെ പിയോടൊപ്പം അല്ലെങ്കിൽ ഒരുപാട് പ്രയാസങ്ങൾ അതിലെ വ്യക്തികൾക്ക് വരാനുമുണ്ട്. ഇത് രണ്ടിനും രക്ഷപ്പെടുത്താൻ എന്താണ് മാർഗം എന്ന് കേരളത്തിലെ സി പി എമ്മാണ് കേന്ദ്ര സി പി എമ്മിനെ ആശയക്കുഴപ്പത്തിലാക്കുന്നത്.